ബിഗ് ബോസിനുള്ളിൽ ഒരു ഐസ്ക്രീമിന് വേണ്ടി വീണ്ടും തല്ലുണ്ടായിരിക്കുകയാണ്. ഗബ്രി കൊണ്ട് വെച്ചിരുന്ന ഐസ്ക്രീം അതിൽ നിന്നും ജാൻമണി 2 ടീസ്പൂൺ എടുത്തുകൊണ്ട് കഴിക്കുന്നു. ആ സമയത്ത് ഗബ്രി വന്നിട്ട് അവരോട് എന്നോട് ചോദിക്കാതെ എന്തിനാണ് ഐസ്ക്രീം എടുത്തതെന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യുവാണ്, വളരെ ഇതായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ജാൻമണി പറഞ്ഞു എനിക്ക് അത് കഴിക്കണമെന്ന് തോന്നി, അപ്പോൾ ഞാൻ കുറച്ചല്ലേ എടുത്തുള്ളൂ, 1 സ്പൂണല്ലേ 2 സ്പൂണേ എടുത്തുള്ളൂ എന്ന് പറഞ്ഞു. പറഞ്ഞു അതൊന്നും അല്ല, ഞാൻ കൊണ്ടുവച്ച എൻ്റെ സാധനമായിരുന്നു അത്, ഞാൻ കൊണ്ടുവച്ചതല്ലേ, എന്തിനാത് എടുത്ത്, എന്നോട് എൻ്റെ അനുവാദം ഇല്ലാതെ എന്തിനെടുത്തു, അതാണ് അറിയേണ്ടത്. അപ്പോഴത്തേന് നമുക്കറിയാം അവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആയി, അതുകൊണ്ട് അവർക്കത് കഴിക്കാനും പറ്റിയില്ല, അവരത് തിരിച്ചു കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ അപ്സര വരുന്നുണ്ട്. അപ്സര നമുക്കറിയാം ഇപ്പം ക്യാപ്റ്റൻ ആയതിനു ശേഷം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അപ്സര. ഒരുവിധം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. ആരുമായിട്ടും വലിയ ഗ്രൂപ്പൊന്നുമില്ല, ഗ്രൂപ്പില്ലാതെ നല്ല രീതിയിൽ തന്നെയാണ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അപ്സര ന്യായമായ കാര്യങ്ങളെ പറയാറുള്ളൂ. അപ്പോൾ അപ്സര വരുന്നു, അപ്സര ചോദിച്ചു ഗബ്രി നിൻ്റെ ഐസ്ക്രീം അവരെടുത്തെങ്കിൽ തന്നെ അത് മുഴുവൻ എടുത്തില്ല, അവരൊരു 2 ടീസ്പൂണല്ലേ എടുത്തുള്ളൂ, അതവർ കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ പോരെ, നീ ഇപ്പം തന്നെ ഇത് ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴേലും പറഞ്ഞാൽ പോരായിരുന്നു, അത് മോശമായി പോയി എന്ന രീതിയിൽ അപ്സര ഗബ്രിയോട് പറയുന്നുണ്ട്. ഗബ്രി അപ്പം പറയുന്നത് നിങ്ങളെല്ലാം ഒരു ഗ്രൂപ്പ് കളിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഗബ്രിയും പറയുന്നു. എന്താണേലും വളരെ മോശമായി. നമുക്കറിയാം ബിഗ് ബോസ് വീടിനുള്ളിൽ ഫുഡിൻ്റെ കാര്യത്തിൽ പരിമിതികളൊക്കെ ഉണ്ട്, ഒരു പ്രത്യേക അളവിലൊക്കെ ആയിരിക്കും നമുക്ക് ഫുഡ് അവിടെ നിന്ന് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഒരു കോമൺ ഇതെന്ന് പറയുന്നത്. പിന്നെ ഒരു ശകലം ഐസ്ക്രീമിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വെറും മോശമായിപ്പോയി. ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മോശമായ ഒരു കാര്യം തന്നെ ആയിപ്പോയി. എന്തായാലും അപ്സര കണക്കിന് കൊടുത്തിട്ടുമുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഇന്നലത്തെ പ്രശ്നങ്ങളുടെ ബാക്കി പത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ജാൻമണി വന്നിട്ട് ഋഷിയോട് അവിടെ നടന്ന കാര്യങ്ങളും നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഋഷിയോട് പറയുകയും, നമുക്കറിയാം ഋഷിക്ക് കുറച്ച് പുറത്തു നിന്ന് നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടെന്നൊക്കെ ജാൻമണിക്ക് അറിയാം. അപ്പം ജാൻമണി ഋഷിയോട് ഇച്ചിരി അടുപ്പം കാണിച്ച് നിൽക്കുകയാണെങ്കിൽ അത് ജാൻമണിക്ക് കുറച്ച് ഗുണം ചെയ്യും എന്നൊക്കെ ജാൻമണിക്കൊരു ചിന്തയുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നലെ തന്നെ അത് നമുക്കറിയാം ഋഷിയോട് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നു, അവർ തങ്ങളിൽ അത് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. ഗബ്രിക്ക് അതിൻ്റെ ഒരു ചെറിയൊരു നീരസം എന്താണേലും ജാൻമണിയോട് കാണും. അതും കൂടി ആയപ്പം ഒരു ഐസ്ക്രീമിൻ്റെ പേരിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായത് അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്തായാലും വീടിനുള്ളിൽ ഇതൊന്നും ആയിരിക്കില്ല, ഇനിയും വളരെ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. വീണ്ടും ബിഗ് ബോസിലെ കൂടുതൽ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ബൈ ബൈ.